ഒരു വശത്തുനിന്ന് ബി ജെ പി തകർന്നടിയുമ്പോൾ മറ്റൊരു വശത്തു നിന്നും കോൺഗ്രസ് പടുത്തുയർത്തപ്പെടുകയാണ് വർഗീയതയുടെ മറ പിടിച്ചു മാത്രം ഭരണം നടത്താൻ അറിയുന്ന ബി ജെ പിക്ക് സത്യത്തിൽ അങ്ങനെയല്ലാതെയും ഭരിക്കാമെന്ന ഉദാത്ത മാതൃക നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അതിനുവേണ്ടി ജനങ്ങളും മറ്റു പാർട്ടികളും ഒരുപോലെ കോൺഗ്രസിന് കൈകൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ നിന്നു വിയർക്കുന്നത് മോദിയും കൂട്ടനുമാണ് അതും ജനിച്ച മണ്ണ് തന്നെ മോദിയെ കൈവിടുമ്പോൾ പിന്നെ പറയേണ്ടതില്ലോ അത്രത്തോളം മോദി ഭരണത്തെ ഗെറ്റ് ഔട്ട് അടിക്കാൻ വെമ്പി നിൽക്കുകയാണ് ഈ രാജ്യം ഇപ്പോഴിതാ ഗുജറാത്തിൽ മോദിയുടെ ജന്മനാട്ടിൽ തന്നെ ഇരുപത്തിയഞ്ച് സീറ്റിലും ബി ജെ പി പരാജയപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസുമായി എ എ പി സഖ്യത്തിനൊരുങ്ങുന്നതോടെ ആപ്പിലാകുന്നത് സത്യത്തിൽ ബി തന്നെയാണ് ഭരണം പിടിക്കാനും നിലനിർത്താനും ഗുജറാത്തിൽ അവർക്ക് ഉയർക്കേണ്ടതായി തന്നെ വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം രൂപീകരിച്ച് മത്സരിക്കുമെന്നാണ് ഗുജറാത്ത് എ എ പി അധ്യക്ഷൻ ഇസുദീൻ ഗദ്വി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് എ എ പി കോൺഗ്രസ് സഖ്യം ഒന്നിച്ചു പോരാടമെന്ന് തന്നെയാണ് എ എ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് ദേശീയതലത്തിൽ കോൺഗ്രസും എ എ പിയും ഇന്ത്യൻ സഖ്യത്തിൽ അംഗങ്ങളായതിനാൽ സീറ്റ് പങ്കിടൽ ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി എ എ പിയും കോൺഗ്രസും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് സഖ്യം ഗുജറാത്തിലും നടപ്പാക്കുമെന്നാണ് ഇസ്ദുൻ ഗദ്വിയുടെ വാക്കുകൾ എല്ലാം ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ ഇത്തവണ ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റുകളിലും ബി വിജയിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി പരാജയപ്പെടുത്താനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഇന്ത്യൻ ബ്ലോക്കിൽ ചേർന്നിട്ടുള്ളത് എ എ പിയുടെ ഗുജറാത്ത് ഘടകം പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്ന സീറ്റുകളെ അന്വേഷിച്ച് അതിനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഗദ്വി കൂട്ടിച്ചേർക്കുന്നത് ഇത് ഗുജറാത്തിലെ മാത്രം കാര്യമാണ് തെലങ്കാനയിലും മറ്റു പലയിടങ്ങളിലും ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനൊപ്പം അണിനിരക്കാൻ ഇതിനോടകം തന്നെ ഒട്ടനവധി പാർട്ടികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ലോക്സഭാ അടക്കം ഇവർ കോൺഗ്രസിനൊപ്പം നിലകൊള്ളുന്നത് മാഞ്ഞു തുടങ്ങുന്ന കാവിയുടെ ആക്കം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല ബി ജെ പി അല്പം കരുതി തന്നെ ഇരുന്നോളൂ കാരണം തിരിച്ചു വന്ന രാഹുൽ വെറും കൈയോടെയല്ല വന്നിരിക്കുന്നത് പഴയ രാഹുലായുമല്ല വന്നിരിക്കുന്നത് അത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പറഞ്ഞുവെക്കുന്നത്